Hi friends, ellavarkkum namaskaram, ellavarkkum nammude channel ilekku swagatham. Innathe video ennu parayunnathu Vishu vlog aanu, Vishuvinte annathe visheshangalum, Vishuvinulla orukkangalum ellam kooda ulkollichondulla oru vlog aanu athu. ഇതിപ്പോൾ തലേന്ന് വിഷുവിൻ്റെ തലേ ദിവസം വൈകുന്നേരത്ത് നമ്മുടെ മുല്ലത്തോട്ടത്തിൽ നിന്ന് മുല്ലപ്പൂവൊക്കെ പറിച്ച് പൂമാലയൊക്കെ കെട്ടാനായിട്ട് മോളും അവളുടെ കൂട്ടുകാരിയും കൂടെ പൂ പറിച്ചുകൊണ്ടിരിക്കുകയാണ്. നാളെ അമ്പലത്തിൽ പോകാനൊക്കെ തലയിൽ വെച്ചുകൊണ്ട് പോകാൻ വിഷുവല്ലേ, അപ്പം കുട്ടികളൊക്കെ അവിടെ മുല്ലപ്പൂ ഉള്ളതുകൊണ്ട് കുറേ പേര് വന്ന് പൂവൊക്കെ പറിച്ചുകൊണ്ട് പോയി. അപ്പോൾ അവർ പൂമാല കെട്ടാനായിട്ട് പൂവൊക്കെ പറിച്ചെടുക്കുകയാണ്. നമ്മുടെ മുല്ലയിൽ നാറേ പൂവുണ്ട് കേട്ടോ. ഏതാണ്ട് 2 കിലോയ്ക്ക് അടുത്ത് പൂവ് കിട്ടിയിട്ടുണ്ടായിരുന്നു വിഷുവിൻ്റെ തലേ ദിവസം. ശരിക്ക് പൂവുണ്ടായിരുന്നു, നിറയെ മൊട്ട് പിടിച്ച് മഴയൊക്കെ വന്നപ്പോഴത്തേക്ക് നന്നായിട്ട് പൊട്ടി തളർത്ത് മൊട്ടൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. രണ്ട് സൈഡിലും മുറ്റത്തിൻ്റെ രണ്ട് സൈഡിലും മുല്ല നട്ടു വെച്ചേക്കുന്ന പല വ്ലോഗിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവിടെ മുല്ലപ്പൂ പറിക്കുന്ന സമയം കൊണ്ട് ഇവിടെ ഒരാൾ വിളക്കൊക്കെ നന്നായിട്ട് തേച്ച് സ്വർണം പോലെ തിളക്കി വെച്ചിട്ടുണ്ട്. മോനാണ് ഇവിടെ കൂടുതൽ സമയം വിളക്ക് തേക്കാറ്. അവന് വിളക്ക് തേച്ചിരുന്നതൊക്കെ വലിയ ഇഷ്ടമാണ്. എന്ത് ജോലി വേണമെങ്കിലും സഹായിക്കാൻ വലിയ സന്തോഷമാണ്, ചെയ്തു തരികയും ചെയ്യും. അമ്മ വിളക്ക് തേക്കുന്ന നേരം കൊണ്ട് ഞാൻ പൂജാമുറിയൊക്കെ ഒന്ന് വൃത്തിയാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ അടുത്ത് പൂ പറിച്ചുകൊണ്ട് വന്ന ആൾ പൂ കൊർത്തുകൊണ്ടിരിക്കുകയാണ്. കുറേ പൂ കെട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് പൂവുള്ളതുകൊണ്ട് കെട്ടാനായിട്ട് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് സൂചിക്ക് കൊരുത്തുകൊണ്ടിരിക്കുകയാണ്. നല്ല തിക്കായിട്ട് അടുപ്പിച്ച് നല്ല ഭംഗിയായിട്ട് കിട്ടും സൂചിക്ക് കൊരുത്ത. പക്ഷേ ഒരുപാട് പൂക്കൾ വേണം. ഇവിടെ ഒരുപാട് പൂവുള്ളതുകൊണ്ട് ഇത് കണക്ക് സൂചിയിലിങ്ങനെ കൊരുത്ത് നല്ല അടിപൊളിയായിട്ട് കൊരുത്തെടുത്തിട്ടുണ്ട്. പൂവിന് വിരിയാൻ പോലുള്ള ഇട കൊടുക്കാതെ അത്ര അടുപ്പിച്ചാണ് കെട്ടിയേക്കുന്നത്. നല്ല ഭംഗിയാണ്. പൂക്കൾ വിരിഞ്ഞ് വരുമ്പോഴേക്കും ഒരു അല്പം പോലും ഗ്യാപ്പില്ലാതെ നല്ല ഭംഗിയായിട്ടിരിക്കും പൂമാല. അമ്പലത്തിലേക്ക് കൊടുക്കാനും പിന്നെ തലയിൽ വെക്കാനും ഒക്കെ ആയിട്ട് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. സൂചിയിൽ ഇതുപോലെ കോർത്തിട്ട് നല്ല അറേഞ്ച് ചെയ്ത് അടുപ്പിച്ചങ്ങ് ഇട്ടാൽ മതി. നല്ല ടോയ് നൂലാണ്, നല്ല കട്ടി നൂലിനകത്താണ് കൊരുക്കുന്നത്. കുറച്ച് പൂ കെട്ടി വെച്ചിട്ടുണ്ട്, തലയിൽ വെക്കാനൊക്കെ ആയിട്ട് കെട്ടി വെച്ചിട്ടുണ്ട്. ബാക്കി അമ്പലത്തിലേക്ക് കൊടുക്കാനുള്ളതൊക്കെ അവൾ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഞാനിവിടെ നമുക്ക് കണി വെക്കാനുള്ള സാധനങ്ങളൊക്കെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ ഒരുക്കി വെക്കുകയാണ്. പൂജാമുറിയിൽ എടുത്തു വെച്ചിട്ട് നമുക്ക് രാവിലെ എഴുന്നേറ്റ് കണി കണ്ടാൽ മതിയല്ലോ. കിടക്കുന്നതിന് മുമ്പായിട്ടെല്ലാം റെഡിയാക്കി ഒരുക്കിയൊക്കെ വെക്കും. അത് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ചക്ക മാങ്ങ എല്ലാ സാധനങ്ങളും ഉണ്ട്. സാധാരണ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ കണി വെക്കുന്ന സാധനങ്ങളെല്ലാം ഒരുക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് വിത്തുകളുണ്ട്, പിന്നെ ഫ്രൂട്ട്സ് ഉണ്ട്, പിന്നെ വെജിറ്റബിൾസ് ഉണ്ട്. അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട്. കണിക്കൊന്ന കൊന്നപ്പൂവൊക്കെ നമുക്ക് പൈസ കൊടുത്ത് വാങ്ങേണ്ടി വന്നു. നമുക്ക് കണിക്കൊന്ന ഉണ്ടായിരുന്നു, അതിൽ കുറച്ച് പൂ ഉണ്ടായിരുന്നു. മഴയുള്ളത് കൊണ്ട് അപ്പോഴ് നമുക്ക് വിഷുവിന് മുന്നേ തന്നെ ആയിട്ട് അതെല്ലാം പൊഴിഞ്ഞു പോയി. കണിയൊക്കെ ഒരുക്കി കഴിഞ്ഞു. പിറ്റേന്ന് രാവിലെ ഒരു 5 മണിയായപ്പോഴേക്ക് ഞാൻ എഴുന്നേറ്റ് വിളക്കൊക്കെ കത്തിച്ച് കണിയൊക്കെ കണ്ടതിന് ശേഷം കുട്ടികളെയൊക്കെ വിളിച്ചുണർത്തിയിട്ട് കണിയൊക്കെ കാണിച്ചു കൊടുത്തു. പിന്നീട് അവർക്ക് കൈനീട്ടമൊക്കെ കൊടുത്ത് എല്ലാവരും കണിയൊക്കെ കണ്ട് തൊഴുതിന് ശേഷം കുളിച്ച് റെഡിയായി അമ്പലത്തിലൊക്കെ പോകാനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങി. അങ്ങനെ രാവിലെ 6:30 ആയപ്പോഴേക്കും ഞങ്ങളെല്ലാവരും റെഡിയായി അമ്പലത്തിലേക്ക് പോകാനായിട്ട് ഇറങ്ങുകയാണ്. നടന്നാണ് പോകുന്നത് കേട്ടോ. ഇവിടെ അടുത്താണ് അമ്പലം. വണ്ടിയിൽ വേണമെങ്കിലും പോവാം. നമ്മളിവിടെ വയലിൽ കൂടെ എല്ലാവരും കൂടെ സംസാരിച്ച് രാവിലെയുള്ള നല്ല മഞ്ഞൊക്കെ ഉണ്ട്, ചെറിയൊരു മഞ്ഞൊക്കെ ഉണ്ട്. നല്ല സുഖമാണ് നടന്നു പോകാനായിട്ട്. അങ്ങനെ വയലിൽ കൂടെ നമ്മൾ എല്ലാവരുമൊക്കെ ആയിട്ട് സന്തോഷമായിട്ട് അമ്പലത്തിലേക്ക് പോവുകയാണ്. ഇതാണ് നമ്മുടെ അമ്പലത്തിലേക്ക് പോകുന്ന വഴി. ഇത് നമ്മുടെ ഇവിടുത്തെ പഞ്ചായത്ത് കുളമാണ്. പായൽ മൂടിക്കിടക്കുക. അതിലേക്കൂടെ നമ്മൾ വയലേരിയാണ്, അതാണ് നല്ല പച്ചപ്പ്, ഹരിതാഭയൊക്കെ ആസ്വദിച്ച് നല്ല പുല്ലിലെല്ലാം മഞ്ഞ് നിറഞ്ഞു കിടക്കുകയാണ്. നല്ല സുഖമാണ് നടന്നു പോകാനായിട്ട്. അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തിയിട്ടുണ്ട്. ഇത് മഹാദേവ ക്ഷേത്രമാണ്. നമ്മുടെ ഏറ്റവും അടുത്തുള്ള അമ്പലം ഇതാണ്. ഇവിടെയാണ് നമ്മൾ കൂടുതലും വരാറുള്ളത്. അപ്പോൾ അമ്പലമൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം.
ഇത് അമ്പലത്തിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ. സർപ്പക്കാവും ഒക്കെ ആയിട്ടുള്ള ഭാഗം, സർപ്പ നല്ല കാവാണ്, തിക്കായിട്ടുള്ള കാവായിരുന്നു. കുറേ കൂടെ ഒക്കെ മരങ്ങളുണ്ടായിരുന്നു. അമ്പലമൊക്കെ ഒന്ന് പുതുക്കി വലുതാക്കിയ സമയത്ത് കുറേയൊക്കെ വെട്ടി മാറ്റിയതാണ്. രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നതിന് ശേഷമാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കിയത്. ഇഡ്ഡലിയും സാമ്പാറും ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. ഇതിപ്പം ഇഡ്ഡലിയൊക്കെ നമ്മൾ പുഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇഡ്ഡലി രണ്ട് തട്ട് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത് സാമ്പാറിനായിട്ടുള്ള കഷ്ണങ്ങളൊക്കെ റെഡിയാക്കി കുക്കറിലാക്കി അടുപ്പിലോട്ട് വെക്കണം. അതിനായിട്ട് സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ അരിയാൻ പോവാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ പിന്നെ എന്തെങ്കിലും സജഷൻസോ ഒക്കെ തരാനുണ്ടെങ്കിൽ അത് കമൻറ്റിലൂടെ അറിയിക്കണം. നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ക്ലാരിറ്റി കുറവോ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിലോ ഒക്കെ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ നോട്ടിഫിക്കേഷൻസ് ചിലർക്ക് കിട്ടുന്നില്ലെന്ന് പറയുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് കുറച്ച് വീഡിയോ ഇടാനൊക്കെ ഡിലേ ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോയെന്ന് അതുപോലെ തന്നെ ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്തിട്ടുണ്ടോയെന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഇടുന്ന വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം കേട്ടോ. നിങ്ങളുടെ കമൻറ്റുകളും നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ കാണുമ്പോഴാണ് നമുക്ക് വീണ്ടും വീഡിയോ ചെയ്യാനൊരു പ്രചോദനമായിട്ടുള്ളത്. അപ്പോൾ സാമ്പാറൊക്കെ നമ്മൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് പരിപ്പ് കഴുകി കുക്കറിലേക്ക് ഇടാൻ പോവുകയാണ്. ഈ കുക്കറ് നമ്മൾ മേടിച്ചതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ കുക്കർ, ആ കുക്കറാണ് കേട്ടോ ഇത്. അതുകൊണ്ട് ഒരു വർഷം ആവാറായിട്ടുണ്ട്. ഒരു കുഴപ്പമില്ല ഇതുവരെ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കാണാത്തവർക്ക് വേണ്ടി വേണമെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പരിപ്പൊക്കെ നന്നായിട്ട് കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. വീഡിയോ ചിലപ്പോൾ ഒരല്പം ലെങ്തി ആയി പോകാൻ സാധ്യതയുണ്ട്. സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രമിക്കണം എല്ലാവരും. ഇന്ന് വൈകുന്നേരം വരെയുള്ള കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. നമ്മളിവിടെ അവിയലിന് കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. സാമ്പാർ ഉച്ചയ്ക്കലത്തേക്കും നമുക്ക് രാവിലെ ഇഡ്ഡലിക്കും ഉള്ളതാണ് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. പരിപ്പ് കഴുകിയിട്ട് ഇനി കുക്കറിൽ വെച്ച് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. ഓരോന്നിൻ്റെ റെസിപ്പി ഞാൻ കൃത്യമായിട്ട് കാണിക്കുകയും പറയുകയും ചെയ്യുന്നില്ല. കാര്യം നിങ്ങൾ ഒരുപാട് വീഡിയോസിലും ഒക്കെ നമ്മളെ ഈ റെസിപ്പീസൊക്കെ കണ്ടിട്ടുള്ളതാണ്. വീണ്ടും അതുപോലെ ആവർത്തിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് ബോറടിക്കും. അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും വീഡിയോ എടുത്തിട്ടില്ല. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുടെയൊക്കെ ഒരു ഓവറോൾ വീഡിയോ എടുത്തിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കാണാൻ ശ്രമിക്കുക. അങ്ങനെ സാമ്പാർ കുക്കറിലേക്ക് സാമ്പാറിനെ കുക്കറിലേക്ക് വെച്ചിട്ടുണ്ട്. ഇഡ്ഡലിയല്ല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അത് റെഡിയാവുന്ന സാമ്പാർ വേവുന്ന നേരം കൊണ്ട് നമുക്ക് വെജിറ്റബിൾസൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം. പിന്നെ സാമ്പാറിനായിട്ട് കുറച്ച് പുളിയും കൂടെ വെള്ളത്തിയിടണം. കുതിരാനായിട്ട് വെള്ളത്തിയിടാം. പുളി വെള്ളത്തിയിടുമ്പോൾ നമ്മൾ അല്പം ചൂടുവെള്ളത്തി ഇടുകയാണെങ്കിൽ പെട്ടെന്ന് പുളിയൊന്ന് അലിഞ്ഞ് കിട്ടും. ചൂടുവെള്ളം അല്ലെങ്കിൽ ഇതുപോലെ പുളി അല്പം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുത്താലും പെട്ടെന്ന് അലിഞ്ഞ് കിട്ടും. ചൂടുവെള്ളം ഉണ്ടെങ്കിൽ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചാൽ മതി കേട്ടോ. ഇതുപോലെ നല്ലതുപോലെ ഒന്ന് വെള്ളത്തിലിട്ട് ഒന്ന് തിളപ്പിച്ച് കഴിഞ്ഞാൽ പുളി നന്നായിട്ട് ഊറി വരും. ഇഡ്ഡലി സാമ്പാറൊക്കെ വേവുന്ന നേരം കൊണ്ട് തന്നെ നമുക്ക് അവിയലിനും തോരനും ഒക്കെ അരിഞ്ഞ് വെക്കാം. ക്യാബേജ് തോരനാണ്. എല്ലാം ഒരല്പം വിധം ഞങ്ങൾ നാല് പേരല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് തോരനും കുറച്ച് അവിയലും എല്ലാം കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ. അതിപ്പോൾ ക്യാബേജ് ഒരു ചെറിയൊരു ക്യാബേജായിരുന്നു. അതിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ. ക്യാബേജ് എല്ലാമൊക്കെ നമ്മൾ വെജിറ്റബിൾസൊക്കെ അരിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ എളുപ്പം അങ്ങ് റെഡിയാക്കാമല്ലോ. നമ്മൾ ഇഡ്ഡലി വേവുന്ന നേരം കൊണ്ട് നോക്കിക്കൊണ്ട് നിൽക്കുക. നമുക്ക് അടുത്ത വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെക്കാം ആ സമയം കൊണ്ട്. അതുകൊണ്ട് ഒരു ഗ്യാപ്പില്ലാതെ നമുക്ക് പെട്ടെന്ന് പണികളൊക്കെ ചെയ്ത് തീർക്കാനും പറ്റും. ഒന്നിന് ഒരു സംഭവം അടുപ്പിൽ വെച്ച് കഴിഞ്ഞാൽ അത് വേവുന്നവരെ നോക്കിക്കൊണ്ട് നിൽക്കാതെ മറ്റേതെങ്കിലും പണി ചെയ്യാമല്ലോ. ചോറ് വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അരി കഴുകാനായിട്ട് എടുത്തതാണ്. വെജിറ്റബിൾസൊക്കെ അരിഞ്ഞ് വെച്ചു. അതിന് ശേഷം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇഡ്ഡലിയും സാമ്പാറും ആയിരുന്നു. അപ്പോൾ കുട്ടികൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ കഴിച്ചു.
ഇനി നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അവിയലിനായിട്ട് നമുക്ക് കഷ്ണങ്ങളൊക്കെ വേവിക്കാനായിട്ട് വെക്കാം. കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് വേവിക്കാനായിട്ട് വെക്കുകയാണ്. വിഷു ദിവസമായിട്ട് എനിക്ക് നല്ലൊരു എട്ടിൻ്റെ പണി കൂടി കിട്ടി കേട്ടോ. അവിയലിനുള്ള കഷ്ണങ്ങളെല്ലാം വേവിക്കാൻ വെച്ചിട്ട് അരയ്ക്കാനായിട്ട് തേങ്ങയൊക്കെ മിക്സിയിലിട്ട് ഒന്ന് അരഞ്ഞപ്പോഴേക്കും മിക്സി പണി മുടക്കി. അത് കംപ്ലയിൻ്റ് ആയി കേട്ടോ. പിന്നീട് ബാക്കി എല്ലാ സദ്യയ്ക്കുള്ള എല്ലാ കറികൾക്കും കല്ലേലിട്ട് അരയ്ക്കേണ്ടി വന്നു. നല്ല പണിയാണ് രാവിലെ കിട്ടിയത് കേട്ടോ. എന്തൊക്കെ ചെയ്തിട്ടും അത് വർക്ക് ചെയ്യുന്നില്ല. അതിനെ ശരിയാക്കുകയോ അല്ലെങ്കിൽ പുതിയത് വാങ്ങിക്കേണ്ടി വരും. ഇതിപ്പോൾ നമ്മൾ അടുത്തത് ചെറുപയർ പരിപ്പ് വെക്കാനായിട്ട് ചെറുപയർ വറുത്ത് പൊടിച്ച് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് പാറ്റി കളഞ്ഞതിന് ശേഷം നമ്മൾ കുക്കറിലേക്ക് ഇട്ട് വേവിക്കാനായിട്ട് വെക്കുകയാണ്. നമുക്ക് ചെറുപയർ പരിപ്പ് മേടിക്കാൻ കിട്ടും. തൊലി കളഞ്ഞ ചെറുപയർ പരിപ്പ് മേടിക്കാൻ കിട്ടും. അതാണെങ്കിൽ എളുപ്പം, നമുക്ക് ബുദ്ധിമുട്ടില്ല. നല്ല കളറിൽ മഞ്ഞ കളറിൽ ഇരിക്കുകയും ചെയ്യും നമ്മൾ പരിപ്പ് ഉണ്ടാക്കുക. ഇത് ചെറിയൊരു നിറവ്യത്യാസം, ഒരു കറുപ്പ് നിറം പോലെ വരും. എന്നാലും സാരമില്ല, നമ്മുടെ പച്ച ചെറുപയറല്ലേ, അപ്പോൾ അത് വറക്കുമ്പോൾ ആ നിറയെ വരത്തുള്ളൂ. ഇത് നമ്മൾ വാങ്ങിയ കുക്കറിൻ്റെ ചെറിയ കുക്കറാണ് കേട്ടോ. അതിൽ നമ്മൾ പിന്നെ പരിപ്പിട്ട് ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് വേവിക്കാനായിട്ട് വെക്കുകയാണ്. ഇങ്ങനെ അത് മൂന്ന് കുക്കറിൻ്റെ ഒരു കോംബോ ആയിരുന്നു അന്ന് വാങ്ങിയത്. അതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ ഓരോ ഒരു കുക്കർ കാലിയാക്കിയതിന് ശേഷം അടുത്ത എന്തെങ്കിലും വേവിക്കാനായിട്ട് വെക്കാൻ കാത്തിരിക്കേണ്ട. നമുക്ക് ഓരോ കുക്കറിലായിട്ട് നമുക്ക് വെച്ച പണി എളുപ്പം കഴിയും. അങ്ങനെ ഒരു നല്ലൊരു ഉപകാരമുണ്ട് ഇങ്ങനെ ഒരു കോംബോ പാക്ക് വാങ്ങിയതുകൊണ്ട്. ഇതുവരെ കംപ്ലയിൻ്റ് ഒന്നും വന്നിട്ടില്ല. ഞാൻ അന്ന് മുതൽ റെഗുലറായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് പണി തന്ന ഒരു രംഗമാണ്. ഈ നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ കൂടുതലും തേങ്ങ തിരുമിയെടുക്കാതെ ഇത് കണക്ക് പൂളി മിക്സിയിലിട്ടിട്ട് കറക്കിയെടുത്താണ് അരയ്ക്കുന്നത് കൂടുതലും. അങ്ങനെ അങ്ങോട്ട് പൂളിയെടുത്ത് തേങ്ങയൊക്കെ സദ്യക്കുള്ളതെല്ലാം പൂളി റെഡിയാക്കി വെച്ചപ്പോഴാണ് മിക്സി പണി മുടക്കിയത്. പിന്നീട് നമ്മൾ നമ്മുടെ അരകല്ലയിൽ അരച്ചെടുക്കേണ്ടി വന്നു. ഇതുപോലെ കറണ്ടൊക്കെ പോകുമ്പോഴും അല്ലാതെ ചിലപ്പോൾ രാവിലെ കറണ്ട് പോയാൽ വൈകുന്നേരമൊക്കെ എന്തെങ്കിലും പണിയൊക്കെ ഉള്ള ദിവസങ്ങളിലാണ് പോസ്റ്റിലൊക്കെ ഫ്യൂസൊക്കെ ഊരിയിട്ടേക്കുക. അങ്ങനെയൊക്കെയുള്ള ദിവസങ്ങളിലൊക്കെ ഇത് കല്ലിൽ അരയ്ക്കാറുണ്ട്. അല്ലാതെ കൂടുതലും മിക്സിയിലാണ് അരയ്ക്കുന്നത്. അപ്പോൾ ഇന്നിപ്പം വേറെ നിവൃത്തിയില്ല, നമ്മൾ കല്ലിൽ അരച്ചേ പറ്റൂ. ഒരുപാട് കറികൾക്കുള്ളത് കൊണ്ട് നല്ല പണിയായിരുന്നു. അതുമല്ല, നമ്മൾ തിരിഞ്ഞെടുക്കാതെ നമ്മൾ തേങ്ങയെല്ലാം പൂളി എടുത്ത് വെച്ചിട്ടുള്ളത് കൊണ്ട് ചതച്ച് ഇതൊന്ന് നല്ലതുപോലെ ചതച്ചാലേ നമുക്ക് അരഞ്ഞ് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നല്ല ജോലിയായിരുന്നു. അവന് കുറച്ചൊക്കെ മോനും സഹായിച്ചു തന്നെ കേട്ടോ. ഇതിപ്പം നമ്മുടെ പച്ചടിക്കുള്ളത് അരച്ചെടുക്കുകയാണ്. നല്ലോണം അരഞ്ഞു കിട്ടണം. ആ സമയം കൊണ്ട് മോള് പാത്രങ്ങളൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി തരികയാണ്. ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്തല്ലേ രണ്ടുപേരും എനിക്ക് സഹായിച്ചൊക്കെ തരും. എന്തെങ്കിലും സഹായം വേണമെന്നും പറഞ്ഞ് അടുക്കളയിലൊക്കെ വന്ന് നിൽക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചെറിയ പണിയൊക്കെ ചെയ്തു തരും. അതുമല്ല, കൈയിന് എനിക്ക് ഷോൾഡറിന് നല്ലൊരു പെയിൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തലേന്ന് വിഷുവിൻ്റെ തലേ ദിവസം കട്ടിൽ മലമാരിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് പിടിച്ച് നീക്കിയിട്ടപ്പോഴത്തേക്ക് ഷോൾഡർ നല്ല പെയിനായി. അതിൻ്റെ കൂടെ കല്ലയിലൊക്കെ നന്നായിട്ട് അരയ്ക്കേണ്ടിയും കൂടെ വന്നപ്പോഴത്തേക്ക് പെയിൻ കൂടി. അതുകൊണ്ട് മോൻ കുറച്ച് അരച്ചൊക്കെ ഒന്ന് സഹായിച്ച് തന്നിട്ടുണ്ടായിരുന്നു. തേങ്ങയും ഉള്ളിയും പച്ചമുളകും കടുകും എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തു. തക്കാളി പച്ചടിയാണ് കേട്ടോ വെക്കുന്നത്. പച്ചടിക്കായതുകൊണ്ട് തേങ്ങ നന്നായിട്ടൊന്ന് അരയണമായിരുന്നു. അതുകൊണ്ട് നന്നായിട്ട് അരച്ചെടുക്കേണ്ടി വന്നു. പച്ചടിക്കുള്ളതെല്ലാം അരച്ച് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കതൊക്കെ ഒന്ന് റെഡിയാക്കി പഠിച്ചെടുക്കാം. കൂടുതൽ ആൾക്കാരും മിക്സിയിൽ അരയ്ക്കുന്നത് കൊണ്ട് കുറേ നാൾ കൊണ്ട് നമ്മൾ അരയ്ക്കാതിരിക്കുന്നത് കൊണ്ടും നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. തുടക്കമൊക്കെ അരയ്ക്കാതെ അരച്ച് ശീലമില്ലാത്തവർക്കൊക്കെ പാടായിരിക്കും. നമ്മളിതിപ്പം കുറച്ച് നാളായിട്ടൊക്കെയാണ് മിക്സിയിൽ സ്ഥിരമായിട്ട്. രാവിലെ കുട്ടികൾക്ക് സ്കൂളിൽ പോകുമ്പോൾ നമുക്ക് ഇതുപോലെ മിക്സിയിലൊന്നും അരയ്ക്കാനല്ലേ പറ്റത്തില്ല. കല്ലിലരച്ച് വെക്കുക എന്ന് പറയുന്നത് ഞാൻ നടക്കുന്ന കാര്യമല്ല, രാവിലെയൊക്കെ തിരക്കായതുകൊണ്ട്. അതുകൊണ്ട് കൂടുതലും മിക്സിയിൽ അരയ്ക്കുന്നത് കൊണ്ട് തന്നെ കറണ്ട് പോകുമ്പോഴല്ലാതെ നമ്മൾ കല്ലിൻ്റെ അടുത്തോട്ട് വരാറില്ല. അതുകൊണ്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. പിന്നെ എന്തൊക്കെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാലും കല്ലിലരച്ച് ഉണ്ടാക്കുന്ന കറികൾക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. നമ്മൾ മിക്സിയിലും കല്ലിലും അരച്ച് എന്താണ് വ്യത്യാസം എന്നൊക്കെ നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ചോദിക്കുമെങ്കിലും നമ്മൾ കല്ലിലരച്ചുണ്ടാക്കുന്ന കറികളും അതുപോലെ തന്നെ മിക്സിയിൽ അരച്ചുണ്ടാക്കുന്ന കറികളും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. നമ്മളങ്ങനെ അവിയലിന് പിന്നെ മിക്സിയിൽ അരച്ചപ്പോഴാണല്ലോ മിക്സി കേടായ ആ അരപ്പ്. എന്തായാലും അവിയലിനുള്ളത് നമ്മൾ മിക്സി തന്നെ അരച്ചെടുത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ചേർത്ത് അവിയൽ റെഡിയാക്കി. ബാക്കി തോരനും പരിപ്പിനും ഒക്കെ നമുക്ക് അരച്ചെടുക്കണം. മോൻ തേങ്ങയൊക്കെ കുറേയൊക്കെ ഒന്ന് ചതച്ച് തന്നു. ബാക്കി പരിപ്പിനായിട്ട് ഞാൻ അരയ്ക്കുകയാണ്. പച്ചമുളകും ജീരകവും ഉള്ളിയും എല്ലാം കൂടെ വെച്ചിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ പരിപ്പിനായിട്ട് നന്നായിട്ട് അരച്ചെടുക്കുകയാണ്.
അങ്ങനെ പരിപ്പിനൊക്കെ അരച്ച് റെഡിയാക്കിയിട്ടുണ്ട്. നമ്മൾ അടുപ്പിലേക്ക് പച്ചടി വേവിക്കാനായിട്ട് പച്ചടിക്ക് തക്കാളി വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മൾ പച്ചടിക്ക് അരച്ച് വെച്ച അരപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് അറിയാമല്ലോ എല്ലാ റെസിപ്പീസും നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതുപോലെ പച്ചടി ആവശ്യത്തിന് തൈരും കൂടെ ചേർത്തിട്ട് ഇളക്കി പച്ചടി റെഡിയാക്കിയിട്ടുണ്ട്. നമ്മുടെ ചോറ് വെന്ത് റെഡിയായി കിടപ്പുണ്ട്, അതൊന്ന് വാർത്തിടണം. ഇനി അത് കഴിഞ്ഞ് പരിപ്പ് വേവിക്കാൻ വെച്ചിരുന്ന പരിപ്പും വെന്തിട്ടുണ്ട്. നമ്മൾ പരിപ്പിന് അരച്ചതും കൂടെ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം. എല്ലാം ഒരുവിധം സദ്യയ്ക്കുള്ള എല്ലാം റെഡിയായിട്ടുണ്ട്. ഇവിടെ ചോറ് വെന്തിട്ടുണ്ട്, കറികളെല്ലാം വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ കറികളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓരോന്നും സെപ്പറേറ്റ് ഞാൻ പ്രത്യേകം പ്രത്യേകമായിട്ടൊന്നും കാണിച്ചിട്ടില്ല. ഒരുപാട് കറികളൊന്നും ഇല്ല കേട്ടോ, കുറച്ച് കറികളൊക്കെ ഒരുക്കിയിട്ടുള്ളൂ. ഇനി നമുക്ക് ഒരല്പം പപ്പടവും കൂടെ മൂപ്പിച്ചെടുക്കണം. പപ്പടം പൊള്ളിക്കുക, പിന്നെ കുറച്ച് പായസം ഉണ്ടാക്കണം. ഇതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഉച്ചക്കലത്തെ ഊണിൻ്റെ പരിപാടികളൊക്കെ കഴിയും. ഇനി നമുക്ക് പായസം വെക്കാം. പായസത്തിനായിട്ട് രണ്ടോറ് പാല്, 1 ലിറ്റർ പാലിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. കുറച്ച് പായസം വെക്കുന്നുള്ളൂ കേട്ടോ. ഒരു 300 ഗ്രാം വെർമസലിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മുടെ സേമിയ പായസമാണ് കേട്ടോ, വെർമസലി പായസമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് 1 ലിറ്റർ പാലും അതിനൊക്കെ ഒരു 1/2 ലിറ്റർ വെള്ളവും കൂടെ, 1/2 ലിറ്റർ ഒരു 1/4 ലിറ്റർ വെള്ളവും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ പാല് തിളച്ചു, നമ്മുടെ വെർമസലി പാക്കറ്റ് ഉണ്ടല്ലോ അതിട്ട് കൊടുത്താൽ മതി, എളുപ്പമാണ്. പായസം വെക്കാനായിട്ട് അധികം സമയമൊന്നും എടുക്കത്തില്ല. അന്നേരം കൊണ്ട് നമ്മൾ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടും കിച്ചണൊക്കെ ക്ലീൻ ചെയ്തിട്ടതിന് ശേഷം നമ്മൾ പാലൊക്കെ അപ്പോഴത്തേക്കും നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മൾ മിക്സി റെഡിയാക്കി, വെർമസലി മിക്സ് വെച്ചിട്ടുള്ളത് അതങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. വേറെ ഒന്നും വേണ്ട, എല്ലാം അതിൽ തന്നെ ഉണ്ട്. അണ്ടിപ്പരിപ്പും കിസ്മിസും എല്ലാം അതിനകത്തുണ്ട്. അതുകൊണ്ട് പിന്നെ നമുക്ക് പാക്കറ്റ് പൊട്ടിച്ചിട്ട് കൊടുത്ത് ഒരു 5 മിനിറ്റ് തിളയ്ക്കുമ്പോഴത്തേക്ക് അതൊന്ന് വെന്ത് വരും, വെന്ത് കുറുകി വരും. അതുകൊണ്ട് വലിയ പണിയില്ല, പായസം വെക്കുന്ന ഒരു വലിയ ജോലിയല്ല. ഇപ്പോൾ നമ്മുടെ പായസമൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കുറുകി വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് നിങ്ങൾക്ക് എക്സ്ട്രാ ആണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാനതൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. ഇത്തിരി നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. ആവശ്യത്തിന് നെയ്യൊക്കെ ഒഴിച്ചിട്ട്, ഒരുപാട് നെയ്യായിപ്പോയാലും കൊള്ളത്തില്ല. അതുകൊണ്ട് ആവശ്യത്തിന് നമ്മുടെ പായസത്തിന് ആവശ്യത്തിനുള്ള നെയ്യൊക്കെ ഒഴിച്ചു കൊടുത്ത് പായസം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഊണിനുള്ള ഇലയൊക്കെ വെട്ടിക്കൊണ്ട് വന്ന് ഒന്ന് കഴുകി നമ്മൾ ഊണൊക്കെ വിളമ്പാം. കുറച്ചൊന്ന് ഊണൊക്കെ റെഡിയാക്കിയതിന് ശേഷം കുറച്ചൊന്ന് റെസ്റ്റ് എടുത്തു കേട്ടോ. അതിനുശേഷമാണ് ഇലയൊക്കെ വെട്ടി കഴുകി വൃത്തിയാക്കി കൊണ്ട് നമുക്ക് സദ്യ വിളമ്പാൻ പോകുന്നത്. നമ്മുടെ അയ്യത്ത് വാഴയുണ്ട് കേട്ടോ, പക്ഷേ അതിനകത്ത് ആവശ്യത്തിന് ഒരു ഇല വെട്ടാൻ നോക്കുമ്പോൾ എല്ലാം കാറ്റടി കൊണ്ട് കീറി നിൽക്കുകയായിരിക്കും. അതിൽ നല്ല ഇലവങ്ങൊക്കെ ഞാൻ വെട്ടിക്കൊണ്ട് വന്നിട്ടുള്ളത്. പിന്നെ ഇതൊക്കെ നമ്മുടെ വീട്ടിലെ ആടുകളാണ്, നിങ്ങൾ വ്ലോഗിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഇതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ വേണമെങ്കിൽ ഞാൻ ആടുകളുടെയൊക്കെ ഒരു വീഡിയോ എടുത്തിട്ട് തരാം. ഇപ്പം നമ്മുടെ വീട്ടിലേക്ക് 4 പുതിയ അതിഥികൾ കൂടി വന്നിട്ടുണ്ട്. 2 ആടുകൾ പ്രസവിച്ച് 4 കുട്ടികളും കൂടെ വന്നിട്ടുണ്ട്, കുഞ്ഞന്മാരാണ്. ഇനിയിപ്പോൾ എൻ്റെ ചെടികൾ മൊത്തം ഇവർ തിന്ന് തീർക്കും. അതൊക്കെയാണ് ഇനിയിപ്പോൾ ഇവിടെ വരാൻ പോകുന്ന പണികൾ. ഇവിടെ വെയിൽ നന്നായിട്ട് വെയിൽ കൊണ്ടിട്ട് ഒരാൾ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അവരെ അയാളെ ഒന്ന് അഴിച്ച് മാറ്റിക്കെട്ടി എന്നിട്ട് ആണ് സദ്യയൊക്കെ പോയി വിളമ്പിയത്. ഇവിടെ നല്ല വെയിൽ, ഇവിടെ നമ്മൾ പന്തലിട്ടിട്ടുണ്ട്. കോവലിൻ്റെയും പാഷൻ ഫ്രൂട്ടിൻ്റെയും പന്തലുണ്ടായത് അതിൻ്റെ അടിയിൽ നിൽക്കുന്നുണ്ട്. ആടുകൾക്കൊക്കെ നല്ല തണലാണ്, നല്ല സുഖമാണ് അതിൻ്റെ അടിയിൽ നിൽക്കാനായിട്ട്. ഇവിടെ രാവിലെ മാറ്റിക്കെട്ടിയ ആൾക്ക് ഉച്ചയായപ്പോഴത്തേക്ക് നല്ല വെയിലായി, ഒറ്റയ്ക്ക് നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മളെ കണ്ടപ്പോഴേക്ക്. അപ്പോൾ ഒന്ന് മാറ്റിക്കെട്ടി കൊടുത്തതാണ്. അപ്പോൾ അവനും സുഖമായിട്ട് ആ പന്തലിൻ്റെ അടിയിൽ തണലത്ത് കിടക്കാമല്ലോ, അവന് സന്തോഷമായി. അമ്മയുടെ അടുത്തേക്ക് എന്നെയും കൊണ്ട് ഓടാൻ നോക്കുക. അപ്പോൾ നമുക്കിനി ഊണൊക്കെ വിളമ്പി ഊണ് കഴിക്കാം. ഞാൻ കറികളെല്ലാം റെഡിയാക്കിയത് മേശപ്പുറത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ പായസമുണ്ട്, പപ്പടമുണ്ട്, പരിപ്പ്, സാമ്പാർ, അവിയൽ, തോരൻ, പച്ചടി, പിന്നെ മാങ്ങ അച്ചാർ, പായസം, ഇതെല്ലാം കൂട്ടി നല്ലോണം എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു. കല്ലിലൊക്കെ അരച്ച് വെച്ചതാണെങ്കിലും എല്ലാം നമ്മൾ സമയത്ത് തന്നെ ഒരു 11:30 ആയപ്പോൾ തന്നെ സദ്യയൊക്കെ റെഡിയാക്കി, പിന്നെ റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷമാണ് ഫുഡൊക്കെ കഴിച്ചത്. അപ്പോൾ നമുക്കിനിയിപ്പോൾ
കുട്ടകൾ വിളമ്പി വെച്ചിട്ട് എല്ലാവരെയും വിളിക്കാം. മോ നേരത്തെ തന്നെ വന്നിരുന്ന് വിശക്കുന്നെന്നും പറഞ്ഞിട്ട് അവൻ നേരത്തെ വന്നിരുന്നു. ഒന്ന് രാവിലെ നേരത്തെ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ എല്ലാവരും കഴിച്ചതുകൊണ്ട് ഉച്ചയായപ്പോഴത്തേക്ക് നന്നായിട്ട് വിശക്കുന്നെന്നും പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ജോലിയൊക്കെ ചെയ്ത് സഹായിച്ചു തന്നെയല്ലേ, അപ്പോൾ അവന് പെട്ടെന്ന് വിശക്കുന്നെന്നും പറഞ്ഞ് വന്നിരിക്കുകയാണ്. ബാക്കി എല്ലാവരും എഴുന്നേറ്റ് ഓരോരുത്തരായിട്ട് വരുന്നേ ഉള്ളൂ. അവൻ പോയി ഓരോരുത്തരെയും വിളിച്ചുകൊണ്ട് വരികയാണ്. ഒറ്റയ്ക്ക് കഴിക്കില്ലേ, വന്നിരുന്നെങ്കിലും ആരെയും കണ്ടില്ല, അതുകൊണ്ട് പോയി വിളിക്കാൻ പോയി. അപ്പോൾ എല്ലാവരും ഒക്കെ വന്നിരുന്നു കഴിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ നമുക്ക് സദ്യയൊക്കെ കഴിക്കാം, കഴിച്ചിട്ട് കാണാം. അങ്ങനെ എല്ലാവരും ഫുഡ് കഴിച്ചു. പിന്നെ ചേട്ടൻ വീഡിയോ കോൾ ചെയ്ത് ചേട്ടൻ്റെ കൂടെ കുറച്ച് നേരം സംസാരിച്ചു. സദ്യയ്ക്ക് എല്ലാവരും വയറ് നിറഞ്ഞെന്നും പറഞ്ഞ് പായസം കുടിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവർ ഉച്ചയ്ക്ക് 2 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ടി വിയിൽ നല്ല നല്ല സിനിമകളൊക്കെ ഉണ്ടായിരുന്നല്ലോ, വിഷു സിനിമകൾ. അപ്പോൾ വിഷു പ്രമാണിച്ച് നല്ല പടങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവർ. അപ്പോൾ ആ സമയത്ത് കൊണ്ട് കൊടുത്താൽ പായസമൊക്കെ അങ്ങ് കുടിക്കും. അതുകൊണ്ട് ഞാൻ എല്ലാവർക്കും കൂടെ പായസം എടുക്കുകയാണ്. നല്ല പായസമായിരുന്നു കേട്ടോ. ഒരുപാട് അങ്ങ് തിക്കാവാതെ നന്നായിട്ട് നമുക്ക് ഗ്ലാസ്സിൽ തന്നെ കുടിക്കാൻ പറ്റുന്ന പരുവത്തിന് ആണ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് കുറച്ചേ ഉണ്ടാക്കിയതേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാവരും തൃപ്തിയോടെ കഴിക്കുകയും ചെയ്തു. ഒരുപാട് കുറച്ച് അധികം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിറ്റേന്ന് നമുക്ക് ആടിൻ്റെ കാടിയിൽ ഒഴിക്കേണ്ട അവസ്ഥ വരും. ഇത് വളരെ സന്തോഷമായിട്ട് എല്ലാവരും തൃപ്തിയായിട്ട് എല്ലാവരും പായസമൊക്കെ കുടിച്ചു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.